ഞാൻ ഈ പാടത്തേക്ക് നെല്ല് നടാൻ വേണ്ടിയിട്ട് പാടം മൊത്തം നമ്മളിവിടെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാടത്തിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഒരുപാട് വരാൽ കുഞ്ഞുങ്ങൾ, ഒരുപാട് കാരണം ഒരുപാട് വരാൽ കുഞ്ഞുങ്ങൾ, വലിയൊരു വരാൽ കണ്ട. ആ വലിയ വരാൽ ബ്രീഡായതാണ്. നമ്മളെ പോണ്ടിൽ നിന്ന് ചാടിപ്പോയ വരാലുകളാണ് ഇത് അവിടെ ബ്രീഡായിട്ടുള്ളത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ട, ഒരുപാട് കാരണം ഒരുപാട് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതിനെ മൊത്തം നമ്മൾ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടി കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട്. ഇത് കണ്ടോ ഒരുപാട് പറഞ്ഞാൽ ഒരു എങ്ങനെയായാലും ഒരു 10,000-ത്തിൻ്റെ മുകളിൽ എങ്ങനെയായാലും കുട്ടികളുണ്ടാവും. അത്രയും കുഞ്ഞുങ്ങൾ ഇതിൽ ഇഷ്ടം പോലെ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തള്ളാന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം അതാണ് നമ്മൾ ആ പോണ്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് ചാടി വന്നതാണ്. അത്യാവശ്യം 1 കിലോൻ്റെ മുകളിൽ വലുപ്പമുള്ള 1.5 കിലോൻ്റെ അടിയിൽ സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളെ ഇതാ ഇവിടെ ഈ ഒരു നെൽവയലിൽ ബ്രീഡായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബക്കറ്റും നെറ്റും ഉപയോഗിച്ച് കൊണ്ട് ഇതാ ജസ്റ്റ് നമുക്ക് അവരെ മൊത്തം പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ വെള്ളം അത്യാവശ്യം നല്ല ടെമ്പറേച്ചറുണ്ട്. കാരണം വെച്ചാൽ ആകെ 4 ഇഞ്ച് കനത്തിലെ വെള്ളം നിൽക്കുന്നത് കണ്ട നമ്മൾ കണ്ടം പൂട്ടിയൊക്കെ ലെവലാക്കി ഞാറിടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഏരിയ മൊത്തം ട്രാക്ടർ കൊണ്ട് പൂട്ടി ഒക്കെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇതാ കൂട്ട കൂട്ടായിട്ട് ഇങ്ങനെ 2 കൂട്ടായിട്ടാണ് നടക്കുന്നത്. കാരണം പക്ഷേ തള്ള ഇവരോടൊപ്പം വിട്ടുപോയപ്പോട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ ഫാമിലത്തെ വരാൽ ചാടിപ്പോയി. ചാടിപ്പോയി കണ്ട് നമ്മൾ ഈ പാടം നെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടത്തിൽ പാടത്ത് വന്ന് കണ്ട് ഇവർ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ പിടിച്ചിട്ട് നമുക്ക് നമ്മളെ പോണ്ടിലോട്ട് തന്നെ ഹാച്ചറിയിലോട്ട് തന്നെ കൊണ്ടുപോയിടണം. വലുത് നമുക്ക് കിട്ടിയിട്ടില്ല, അത് രാത്രി നമുക്ക് കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്. ഏകദേശം 1.5 കിലോ സൈസുള്ള വരാലാണ് നമുക്ക് ഈ ഒരു പാടത്ത് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ബ്രീഡായിട്ടുണ്ട്. കുട്ടികളെല്ലാം വലിയത് കേട്ടോ, വലിയത് ബ്രീഡായിട്ടുണ്ട്. നമ്മൾ ആ വരാലിനെ പിടിച്ചിട്ടോ, വരാലിൻ്റെ കുഞ്ഞുങ്ങളെല്ലാത്തിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല കുട്ടികളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികളുണ്ടോ, ഒരുപാട് കുഞ്ഞുങ്ങളാണുള്ളത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ വെള്ളം ഇപ്പോൾ ചിലപ്പോൾ പറ്റാൻ സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ നമ്മളവിടെ ആ ഭാഗത്ത് ഞാറ് നട്ടുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ വെള്ളം കെട്ടി നിർത്തേണ്ട ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാറ് നടാനുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നാശമായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ പോണ്ടിലോട്ട് നാച്ചുറൽ പോണ്ടിലോട്ട് കൊണ്ടുപോയിട്ടത്. എല്ലാ കുഞ്ഞുങ്ങളെയും നല്ല ഹെൽത്തോട് കൂടി കിട്ടണമെങ്കിൽ അതിൻ്റെ പേരൻ്റ് ഒപ്പം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഒരു 1.5 ഇഞ്ച് സൈസെങ്കിലാവണം, ഇത് 1 ഇഞ്ച് സൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്ക് ഏതായാലും രാത്രി വന്നിട്ട് ഇതിൻ്റെ പാരൻറ്റിനെ നമുക്ക് പിടിക്കണം. പിടിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം റിസ്ക്കുള്ള സംഗതിയാണ്. കാരണം വെച്ചാൽ ഈ ഏരിയ മൊത്തം വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്നാണ് വേണം നമുക്ക് പിടിക്കാൻ. പിന്നെ നമ്മളിത് ഞാറ് നടാനുള്ളൊരു റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കണ്ടാണ് ബ്രീഡായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം പിടിക്കാനുള്ള കാരണം ഇതിപ്പോൾ വെള്ളം വറ്റും. കാരണം വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടെമ്പറേച്ചറാണ്, വെയിൽ ചൂടായിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഫാമിലോട്ട് കൊണ്ടുപോയിടണം. നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് പെല്ലറ്റൊക്കെ കൊടുത്ത് നല്ല റെഡിയാക്കി നിർത്തണം. പിന്നെ പാരൻറ്റിനെ നമ്മൾ സെപ്പറേറ്റ് നമ്മളെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയിട്ട പാരൻറ്റാണ് ചാടി പോയിട്ടുള്ളത്. ഏതായാലും ഇത്രയും വിശാലമായ ഏരിയയിൽ വന്ന് കണ്ട് അത് ബ്രീഡായി ഉഷാറായിട്ട് അടിപൊളി ഒരുപാട് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ല കുട്ടികളുണ്ട്, നല്ല ക്വാണ്ടിറ്റിയിൽ കുട്ടികളുണ്ട്. കാരണം അത്യാവശ്യം വലുപ്പമുള്ള ഇത് പാരൻ്റ് ആയതുകൊണ്ടാണ് അത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് 1 ഇഞ്ച് സൈസ് പോലും കഷ്ടിച്ചില്ല. ഇവരിനി നമുക്ക് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമുക്ക് മൊയിന കൾച്ചർ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ വേംസാണ് നമ്മളെ കയ്യിലുണ്ട്. പിന്നെ നമ്മളെ പെല്ലറ്റ് കൊടുത്തുകൊണ്ട് തള്ളനെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് സൈസാവും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ 1.5 മാസം കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഫാമിലിട്ട് വളർത്താൻ പറ്റിയ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും.